നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ മണ്ഡലകാലം വിശ്വാസികൾ എന്നൊക്കെ പറയുന്നത് തന്നെ ചിലർക്ക് കലിപ്പ് തന്നെടി. ഏതെങ്കിലും വിധത്തിൽ ശബരിമല മണ്ഡലകാലം കുളമാക്കാൻ സർവത്ര പയറ്റിയിരുന്നു മുൻകാലങ്ങളിൽ സംസ്ഥാന സർക്കാർ. എല്ലാത്തിനും കാരണം ഒരു സുപ്രീം കോടതി വിധിയായിരുന്നു. ആ വിധിയുടെ മറപിടിച്ച് എന്തൊക്കെയാണ് ശബരിമലയിൽ കാട്ടിക്കൂട്ടിയത് എന്ന് നമുക്കൊക്കെ വ്യക്തമായി അറിയാം. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ അന്ന് ശബരിമലയിൽ സംസ്ഥാന സർക്കാർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കൃത്യമായി പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു അക്കാലത്ത് മലയാളി വാർത്ത. വിശ്വാസികൾക്ക് വേണ്ടി ശക്തമായി നിലയുറപ്പിച്ച മലയാളി വാർത്തയെ അന്ന് സംഘിയെന്നൊക്കെ പറഞ്ഞ് ചിലർ ആക്ഷേപിച്ചു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കേണ്ടതു തന്നെയെന്ന് ഞങ്ങൾ പലവട്ടം ഉച്ചത്തിൽ പറഞ്ഞിരുന്നു. തുടർന്നുള്ള മണ്ഡലകാലങ്ങളിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന നിരവധി വിഷയങ്ങളും കൃത്യമായി പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും പോലുള്ള ആക്ടിവിസ്റ്റുകളെയും കൊണ്ട് കേരള പോലീസ് അന്ന് ശബരിമലയിലേക്ക് നടന്നു കയറുന്ന രംഗങ്ങൾ വിശ്വാസികൾ എന്നതുപോലെ ഞങ്ങളെയും വേദനിപ്പിച്ചു. ശബരിമലയിൽ വാശിയല്ല നടക്കേണ്ടത്, പകരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് എന്ന് സംസ്ഥാന സർക്കാരിന്റെ മുഖത്തു നോക്കി പലവട്ടം നമ്മൾ പറഞ്ഞു. എന്നാൽ വിശ്വാസികളെ തെരുവിൽ വേട്ടയാടി അവരുടെ മേൽ കള്ളക്കേസുകൾ എടുത്തു. വിശ്വാസികളെ BJP എന്നും സംഘിയെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. ഇതിനെല്ലാം പിന്നിൽ സംസ്ഥാന സർക്കാരിനും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും ചില കണക്കുകൂട്ടലുകളുണ്ട്. അവരുടെ രാഷ്ട്രീയം തന്നെയായിരുന്നു മുഖ്യം. ഹൈന്ദവത എന്ന സങ്കല്പത്തെ ഒതുക്കി കൊട്ടയിലാക്കി പകരം മറ്റു സമുദായങ്ങളുടെ പിന്തുണ ആർജിക്കുക എന്ന തന്ത്രമാണ് ചില രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിൽ പയറ്റിയത്. ഒടുവിൽ തോറ്റ് പിന്മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ എന്തിൻ്റെ കേടാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഈ മണ്ഡലകാലത്തും ഒരു ഏടാകൂടവുമായി ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നു. ഈ സർക്കുലർ വായിച്ചു നോക്കിയാൽ വ്യക്തമായ എന്തോ അജണ്ട അവരുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് എന്ന് വ്യക്തമാണ്. ശബരിമലയിൽ ആചാരലംഘനത്തിന് കളമൊരുക്കാനുള്ള വാക്കുകളൊക്കെ ഈ സർക്കുലറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ശബരിമലയിൽ പ്രവേശനമുണ്ട് എന്ന് കാട്ടിയാണ് ആഭ്യന്തര വകുപ്പ് പോലീസിനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സന്നിധാനത്തെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്ത ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളടങ്ങുന്ന പുസ്തകത്തിലാണ് യുവതീ പ്രവേശനത്തെ വിധിയെപ്പറ്റിയുള്ള പരാമർശം. ഭാഗമൊന്ന് പൊതുനിർദ്ദേശം: ശബരിമല തീർത്ഥാടനത്തിന് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ താഴെ പറയുന്ന സംഗതികൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 28/9/2018 തീയതിയിലെ WP(C)373/2016 വിധിന്യായ പ്രകാരം എല്ലാ തീർത്ഥാടകർക്കും ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളതാണ്. വ്യക്തമാണ് സർക്കാരിൻ്റെ സന്ദേശം: ശബരിമലയിലേക്ക് എല്ലാ തീർത്ഥാടകർക്കും പ്രവേശിക്കാം, അതിന് യുവതികളാണെങ്കിലും. അവരെ സംരക്ഷിക്കുക ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്തമുണ്ട്. എല്ലാം മറന്ന് വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ആക്ടിവിസ്റ്റുകളെ തൊട്ടുണർത്തുന്ന നടപടിയാണ് സർക്കാർ ഈ ചെയ്തു കൂട്ടുന്നത്. നാളുകളിൽ ഇനി രഹന ഫാത്തിമമാർ ഇരുമുടിക്കെട്ടിൽ എന്തെങ്കിലുമൊക്കെ തിരികെ വെച്ച് നേരെ സന്നിധാനത്തിലേക്ക് നടന്നുവരും. അന്ന് യുവതീ പ്രവേശന വിഷയവും അതിനുശേഷം കേരളത്തിലുണ്ടായ ദുരന്തങ്ങളുമൊക്കെ ഈ സർക്കാർ മറന്നുപോയോ? വിശ്വാസ സങ്കല്പങ്ങൾക്ക് ക്ഷതമേറ്റപ്പോൾ കേരളം നടുങ്ങിത്തെറിക്കുന്ന എത്രയോ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു. 28/9/2018 സുപ്രീം കോടതി പുറപ്പെടുവിച്ച യുവതീ പ്രവേശന വിധി നിലനിൽക്കുന്നതിനാൽ എല്ലാവർക്കും ശബരിമലയിൽ പ്രവേശനമുണ്ട് എന്നാണ് ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രസക്ത ഭാഗം. ശബരിമലയിൽ തീർത്ഥാടകരോട് പോലീസ് എങ്ങനെ പെരുമാറണം, ഡ്യൂട്ടി പോയിന്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പൂജാസമയം, സന്നിധാനത്തെ സ്ഥലങ്ങൾ എന്നീ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന പുസ്തകത്തിൽ ഒന്നാമതായാണ് യുവതീ പ്രവേശന വിധി ഓർമ്മപ്പെടുത്തി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. വ്യക്തമാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടലുകളും അജണ്ടകളും. വീണ്ടും ആചാരലംഘനത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ വിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച. തൊട്ടുപിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ തന്നെ രംഗത്തെത്തി. പഴയ മണ്ഡലകാലത്ത് അന്ന് യുവതീ പ്രവേശനത്തിനെതിരായ സമരത്തിൽ ഏറ്റവും മുൻനിരയിൽ നിന്നയാളാണ് സുരേന്ദ്രൻ. അന്ന് സുരേന്ദ്രനെ കേരള പോലീസ് പിടികൂടുന്നതും തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നതുമൊക്കെ വലിയ വാർത്തയായിരുന്നു.
അന്ന് യുവതീ പ്രവേശനത്തിനെതിരായ സമരത്തിന്റെ മുൻനിരയിൽ സുരേന്ദ്രനും ശശികല ടീച്ചറും ഒക്കെ തിളങ്ങി നിന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നത് ഒരിക്കൽ നിങ്ങളെ തിരിത്തിച്ചതാണ് വീണ്ടും അവിവേകത്തിനാണോ നിങ്ങളുടെ പുറപ്പാട് ഇതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്കിലും കുറിച്ചിരിക്കുന്നത് ഒരിക്കൽ വിശ്വാസികൾ നിങ്ങളെ കൊണ്ട് തിരിത്തിച്ചതാണ് വീണ്ടും അവിവേകത്തിനാണ് വരുന്നതെങ്കിൽ പഴയതൊന്നും മറന്നിട്ടില്ല എന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുന്നു ഇതാണ് കെ സുരേന്ദ്രന്റെ കുറിപ്പ് രണ്ട് വർഷത്തെ കോവിഡ് കാലം തീർത്ഥാടകരൊക്കെ വീടുകളിൽ കഴിഞ്ഞുകൂടിയ സമയം ഒടുവിലിതാ ശബരിമല തീർത്ഥാടനത്തിന്റെ തുടക്കം കുറിച്ച് ക്ഷേത്രത്തിന്റെ നട തുറന്നിരിക്കുന്നു തന്ത്രി കണ്ഠൻ രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരിയാണ് നട തുറന്നത് തുടർന്ന് പുതിയ ശബരിമല മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി ഹരിഹരൻ നമ്പൂതിരി എന്നിവരെ 18-ാം പടിക്ക് താഴെ സ്വീകരിച്ചു ഭക്തരുടെ വലിയ തിരക്കായിരുന്നു ഇന്നലെ സന്നിധാനത്തും പരിസരത്തുമൊക്കെ തന്ത്രി കണ്ഠൻ രാജീവര് കലശം പൂജിച്ച് അഭിഷേകം ചെയ്താണ് പുതിയ മേൽശാന്തിമാരെ അവരോധിക്കുക ഇന്നലെ ഹരിവരാസനം പാടി നടയടച്ച് നിലവിലെ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി മലയിറങ്ങി വൃശ്ചികമൊന്നായ ഇന്ന് വ്യാഴാഴ്ച രാവിലെ 4 പുതിയ മേൽശാന്തിയാണ് നട തുറന്നത് ഈ മാസം 17-ാം തീയതി മുതൽ ഡിസംബർ 27 വരെയാണ് മണ്ഡലകാലം 27 ഉച്ചയ്ക്ക് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടക്കും മകരവിളക്ക് തീർത്ഥാടനത്തിനായി ക്ഷേത്രനട ഡിസംബർ 30 തുറക്കും ജനുവരി 14 മകരവിളക്ക് ശാസ്താംപാട്ടിന്റെ തുടിതാളങ്ങൾ ഇല്ലാതിരുന്ന 2 വർഷങ്ങൾ കോവിഡ് അപഹരിച്ചത് നമ്മുടെ ആചാരങ്ങളുടെ ഒരു ഭാഗം തന്നെയായിരുന്നു 2 വർഷത്തെ മണ്ഡലകാലത്തിനു ശേഷം ഇത്തവണ ശാസ്താംപാട്ട് സംഘങ്ങൾ സജീവമാകുന്നു ഇന്നു മുതൽ പലയിടത്തും അയ്യപ്പൻ വിളക്ക് ഉത്സവങ്ങളുമുണ്ട് ഇക്കുറി മണ്ഡലകാലത്ത് വലിയ തീർത്ഥാടന പ്രവാഹമാണ് പ്രതീക്ഷിക്കുന്നത് കാനനപാതകൾ ഇന്നു മുതൽ ശബരിമല തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കും പകൽ 2 വരെയാണ് യാത്രയ്ക്കുള്ള അനുമതി സത്രം വഴി രാവിലെ 2 വരെയും അഴുതക്കടവ് വഴി 12 മൂഴിക്കൽ വഴി 1 വരെയും കടന്നുപോകുന്നതിന് കഴിയും തീർത്ഥാടകർ കടന്നുവരുന്ന എല്ലാ മേഖലകളിലും പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട് പ്രതിഷേധങ്ങൾ ശക്തമായതോടെ കൈപ്പുസ്തകം പിൻവലിക്കുമെന്ന് ദേവസ്വം മന്ത്രി ശബരിമലയിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും തീരുമാനങ്ങളെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറയുന്നു ശബരിമലയിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്നും എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും തീരുമാനങ്ങളെന്നും വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കൈപ്പുസ്തകം പിൻവലിക്കാൻ തീരുമാനിച്ചത് സ്വാഗതാർഹം BJP കെ സുരേന്ദ്രനുമൊക്കെ മന്ത്രിയുടെ വിശദീകരണത്തിനു ശേഷവും ശക്തമായ പ്രതികരണങ്ങളോടെ രംഗത്തുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവിവേകമൊന്നും കാട്ടരുത് എന്ന പ്രാർത്ഥനയോടെ ഈ മണ്ഡലകാലം സമാധാനപൂർണമായി കടന്നുപോകും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് What?